നമ്മൾ ഗ്രാഫ് തിയറി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിലൊരു സെക്ഷനാണ് വാക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എ വാക്ക് ഇൻ എ ഗ്രാഫ് ജി ഇസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി നോട്ട് ഇ വൺ വി വൺ ഇ ടു വി ടു എക്സെട്ര വി കെ മൈനസ് വൺ വി കെ മൈനസ് വൺ ഇ കെ വി കെ ഹൂസ് ടേംസ് ആർ ഓൾട്ടർനേറ്റീവ്ലി വെർട്ടിസസ് ആൻഡ് എഡ്ജസ് സച്ച് ദാറ്റ് For 1 less than or equal to I less than or equal to K, the edge EI has ends VI minus 1 and VI. അതായത് വാക്ക് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സീക്വൻസ് ആണ്. ഗ്രാഫിലെ ഒരു ഫൈനൈറ്റ് സീക്വൻസ് ആണ്. അതിൻ്റെ അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വെർട്ടിസസും എഡ്ജസും ഉള്ള ഒരു ഫൈനൈറ്റ് സീക്വൻസ്. അതായത് ഈ ഒരു ഫോമിൽ വി നോട്ട് ഇ വൺ വി വൺ ഇ ടു വി ടു എക്സെട്ര വി കെ മൈനസ് വൺ ഇ കെ വി കെ. അതായത് വെർട്ടിസ് കഴിഞ്ഞ് എഡ്ജ് വന്നു, പിന്നെ വെർട്ടിസ്, പിന്നെ എഡ്ജ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന സീക്വൻസ്, വെർട്ടിസും എഡ്ജസും വരുന്ന സീക്വൻസിനെയാണ് നമ്മൾ വാക്ക് എന്ന് പറയാം. അപ്പൊ ഈ വാക്കിൽ വി നോട്ടിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് ദി വാക്ക് എന്ന് പറയാം. ദ വെർട്ടെക്സ് വി നോട്ട് ഈസ് കോൾഡ് ഒറിജിൻ ഓഫ് ദി വാക്ക്. ആൻഡ് വി കെനെയാണ് ടെർമിനസ് അല്ലെങ്കിൽ ഫൈനൽ വെർട്ടെക്സ് എന്ന് പറയാം. വി കെനെ ടെർമിനസ് ഓഫ് വാക്ക് എന്ന് പറയും, വി നോട്ടിനെ ഒറിജിൻ ഓഫ് ദി വാക്ക് എന്ന് പറയും. ഇനി ഈ വി നോട്ടും വി കെയും ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നീഡ് നോട്ട് ബി ഡിസ്റ്റിങ്ക്ട്. ഇത് രണ്ടും സെയിം ആവാം, അതായത് വി നോട്ടും വി കെയും സെയിം ആവാം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിൽ എഡ്ജസും വെർട്ടിസും റിപ്പീറ്റ് ചെയ്യാം. അതായത് മോർ ദാൻ വൺസിൽ നമുക്ക് വെർട്ടിസസും എഡ്ജസും വരാം. ഒന്നിൽ കൂടുതൽ എഡ്ജസോ അല്ലെങ്കിൽ വെർട്ടിസോ റിപ്പീറ്റ് ചെയ്യാം. ആ രീതിയിലും വാക്കിൽ വരാം. ഇനി നമ്പർ ഓഫ് എഡ്ജസ് പ്രസന്റ് ഇൻ എ വാക്ക് ഈസ് കോൾഡ് വാക്ക് ലെങ്ത്. അതായത് വാക്കിൽ എത്ര എഡ്ജസ് ഉണ്ടോ ആ എണ്ണത്തിനെയാണ്, എഡ്ജസിന്റെ എണ്ണത്തിനെയാണ് അതിന്റെ വാക്ക് ലെങ്ത് എന്ന് പറയാം. അപ്പൊ ഇവിടെ ആകുമ്പം ഇവിടെ ഇപ്പം വി വൺ സോറി ഇ വൺ ഇ ടു എക്സെട്ര ഇ കെ ഉണ്ട്. അപ്പം അതിന്റെ ലെങ്ത് എത്രയാണ്? കെ ആണ്. കെ എണ്ണമാണ് ഇതിലുള്ളത്, എഡ്ജ് ഉള്ളത്. ഇ വൺ ഇ ടു എക്സെട്ര ഇ കെ, കെ എണ്ണം എഡ്ജ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കെ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു വെർട്ടെക്സും എഡ്ജസ് ഒക്കെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാം. ഇനി എ വാക്ക് ദാറ്റ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് ദ സെയിം വെർട്ടെക്സ് ദാറ്റ് വാക്ക് ഈസ് കോൾഡ് ക്ലോസ്ഡ് വാക്ക്. അതായത് ഇതിന്റെ എൻഡ് വെർട്ടിസും അതുപോലെ എൻഡ് വെർട്ടിസും അതുപോലെ ഇനീഷ്യൽ വെർട്ടിസും സെയിം ആണെങ്കിൽ അതിനെ ക്ലോസ്ഡ് വാക്ക് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി വൺ ഇ വൺ വി ടു ഇ ടു വി ത്രീ ഇ ത്രീ വി വൺ. അതായത് ഇതിന്റെ ഇനീഷ്യൽ വെർട്ടെക്സും എൻഡ് വെർട്ടെക്സും എന്താണ്? സെയിം ആണ്, വി വൺ തന്നെയാണ്. ഇങ്ങനെയുള്ള വാക്കിനെയാണ് ക്ലോസ്ഡ് വാക്ക് എന്ന് പറയാം. ഇനി എ വാക്ക് ദാറ്റ് ബിഗിൻസ് ആൻഡ് എൻഡ് വിത്ത് ടു ഡിഫറെന്റ് വെർട്ടിസസ് ദാറ്റ് വാക്ക് ഈസ് കോൾഡ് ഓപ്പൺ വാക്ക്. അതായത് ബിഗിനിങ്ങിലും എൻഡിലും ഡിഫറെന്റ് വെർട്ടിസസ് ആവുക. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ വി വൺ ഇ വൺ വി ടു ഇ ടു വി ത്രീ ഇ ത്രീ വി ഫോർ. അതായത് ഇതിന്റെ ബിഗിനിങ്ങിൽ വി വൺ ആണുള്ളത്, എൻഡിൽ വി ഫോർ ആണുള്ളത്. അതായത് അതിന്റെ ഇനീഷ്യൽ പോയിന്റും അതുപോലെ ഫൈനൽ വെർട്ടിസും എന്താണ്? ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള വാക്കിനെയാണ് ഓപ്പൺ വാക്ക് എന്ന് പറയാം. ഇനി എ ട്രിവ്യൽ വാക്ക് ഇസ് വൺ കണ്ടെയ്നിങ് നോ എഡ്ജസ്. അതായത് ട്രിവ്യൽ വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഡ്ജസ് ഇല്ലാത്ത വാക്ക്, അതിനെയാണ് എന്താ പറയുക, അതായത് വെർട്ടിസ് ഒറ്റൊരു വെർട്ടെക്സ് മാത്രമേ ഉള്ളതിനെയാണ് ട്രിവ്യൽ വാക്ക് എന്ന് പറയാം. അതായത് ഡബ്ല്യു ഈക്വൽ ടു വി ഗിവ് എ ട്രിവ്യൽ വാക്ക്, ഇറ്റ് ഹാസ് ലെങ്ത് സീറോ ആയിരിക്കും അതിന്റെ, അതായത് എഡ്ജസ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ലെങ്ത് സീറോ ആയിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് വി വൺ വി ടു വി ത്രീ വി ഫോർ വി ഫൈവ്, അങ്ങനെ അഞ്ച് വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫും അതിന് കണക്ട് ചെയ്തിട്ടുള്ള എഡ്ജസുമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഞാനൊരു വാക്ക് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്ന് പറഞ്ഞ രണ്ട് വാക്ക് എഴുതിയിട്ടുണ്ട്. വി അതായത് ഡബ്ല്യു വൺ എന്ന് പറയുന്നത് വി വൺ ഇ വൺ വി ടു ഇ ഫൈവ് വി ത്രീ ഇ ടെൻ വി ത്രീ ഇ ഫൈവ്, പിന്നെ അത് ഇ ഫൈവിലേക്ക് പോകുന്നു വി ടു, അതുപോലെ ഇ ത്രീയിലേക്ക് പിന്നെ വരുന്നു ദെൻ വി ഫൈവ്. ഇതൊരു വാക്കാണ്. അതുപോലെ ഡബ്ല്യു ടു എന്ന് പറയുന്നത് വി വൺ ഇ വൺ വി ടു ഇ വൺ വി വൺ ഇ വൺ വി ടു, ഇങ്ങനെ ഒരു രണ്ട് വാക്ക് വരച്ചിട്ടുണ്ട്. അതിൽ ഈ രണ്ട് വാക്കിന് ഇതിൽ ഫസ്റ്റത്തെ ഡബ്ല്യു വണ്ണിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അതായത് എത്ര എഡ്ജസ് ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫൈവ് ആയിരിക്കും. അതുപോലെ ഇതിൽ എത്ര എഡ്ജസ് ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന്, ഇതിന് മൂന്ന് എഡ്ജസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡബ്ല്യു ടുവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും. ഇനി ഇത് രണ്ടും ഓപ്പൺ വാക്കാണോ അല്ലെങ്കിൽ ക്ലോസ്ഡ് വാക്കാണോ നോക്കണേ. അതായത് ഇതിന്റെ ഇനീഷ്യൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് വി വൺ ആണ്, ഇതിലെ ഫൈനൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് വി ഫൈവ് ആണ്. അപ്പൊ രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്.
അതിന്റെ അർത്ഥം ഇത് ഒരു ഓപ്പൺ വാക്കാണ് അതുപോലെ ഇതും എന്താണ് ഓപ്പൺ വാക്കാണ് കാരണം ഇനിഷ്യൽ വെർട്ടെക്സ് വി വൺ ആണ് ഫൈനൽ വെർട്ടെക്സ് വി ടു ആണ് അപ്പോൾ ഇത് രണ്ടും എന്തിനു ഉദാഹരണമാണ് എക്സാമ്പിളാണ് അതായത് ഓപ്പൺ വാക്കിന് എക്സാമ്പിളാണ് ഈ രണ്ട് വാക്കെന്ന് പറയുന്നത് ഇപ്പോൾ കുറേ വാക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം അതായത് വെർട്ടെക്സും എഡ്ജസും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇനി നെക്സ്റ്റ് എന്താണ് ട്രയൽ എന്നുള്ളത് ട്രയൽ എന്ന് പറഞ്ഞാൽ എ ട്രയൽ ഈസ് എ വാക്ക് ഇൻ വിച്ച് നോ എഡ്ജസ് ഈസ് റിപ്പീറ്റഡ് അതായത് എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാത്ത വാക്കിനെയാണ് നമ്മൾ എന്ത് പറയുക ട്രയൽ എന്ന് പറയാം എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാത്ത വാക്കിനെയാണ് ട്രയൽ എന്ന് പറയാം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രാഫ് അതായത് വി വൺ വി ടു വി ത്രീ വി ഫോർ എന്ന് പറഞ്ഞാൽ നാല് വെർട്ടെക്സും അതുപോലെ അതിനെ കറസ്പോണ്ടിംഗ് ആയിട്ട് എഡ്ജസും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഞാനൊരു വാക്ക് എഴുതി വി വൺ ഇ വൺ വി ടു ഇ ടു വി ഫോർ ഇ ത്രീ വി ത്രീ എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് അത് ട്രയൽ ആണ് കാരണം എന്താണ് ഇ വൺ ഇ ടു ഇ ത്രീ ഇത് എന്ത് ചെയ്യുന്നില്ല റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇ വൺ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതുപോലെ ഇ ടു റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇ ത്രീ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ളതിനെയാണ് ട്രയൽ എന്ന് പറയുക പക്ഷെ നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിളാണെങ്കിൽ ഇത് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഡബ്ല്യു ടു എന്ന് പറയുന്നത് ഇ വൺ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെന്തല്ല ട്രയൽ അല്ല അപ്പം എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാതെ വാക്കിനെയാണ് നമ്മൾ ട്രയൽ എന്ന് പറയാം ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു